കുഞ്ഞാലി മരക്കാർ ഇനി ഉണ്ടാകുമോ? ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കുഞ്ഞാലി മരക്കാർ ഇനി ഉണ്ടാകുമോ? മറുപടി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണിപ്പോൾ സന്തോഷ് ശിവൻ. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രം ആദ്യമേ പ്രഖ്യാപിച്ചത് സന്തോഷ് ശിവനും കൂട്ടരുമായിരുന്നു. അതും വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥ പറയുന്ന ചിത്രം മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശനും മമ്മൂട്ടിയെ നായകനാക്കി സന്തോഷ് ശിവനും പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്ന കാലഘട്ടം. മോഹൻലാലിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം കഴിഞ്ഞ ഡിസംബറിലാണ് റിലീസ് ചെയ്തത്. ചിത്രം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു. സന്തോഷ് ശിവന്റെ കുഞ്ഞാലി മരക്കാർ ഇനി ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അതിനുശേഷം ആരാധകരെല്ലാം തന്നെ. ഇപ്പോഴിതാ വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി വ്യക്തവും ശക്തമായി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷ് ശിവൻ. ആ ചിത്രം ഇനി ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കാരണം മരക്കാരുടെ കഥ ഇപ്പോൾ തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കഴിഞ്ഞെന്നും ഒരേ കഥയിൽ രണ്ട് ചിത്രങ്ങളുടെ ആവശ്യമില്ല എന്നുമാണ് തന്റെ പക്ഷമെന്നാണ് സന്തോഷ് ശിവൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചത്. താൻ എന്തായാലും ഇനി ഒരു കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രം ആലോചിക്കുന്നില്ല എന്നും അങ്ങനെ ഒരു ചിത്രം ഇനി ഉണ്ടാവുകയില്ല, ഇതിനു മുന്നേ കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥ പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളും ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചിത്രത്തെ കുറിച്ചുള്ള ചെറിയ ഊഹാപോഹങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തയിലേക്ക് വിരൽ ചൂണ്ടുകയാണിപ്പോൾ. കാരണം സന്തോഷ് ശിവനും അതേ പക്ഷത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥ പറയുമ്പോൾ അത് മമ്മൂട്ടിയെ നായകനാക്കി തന്നെ താൻ ചെയ്യാൻ വിചാരിച്ചിരുന്ന ചിത്രമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സൊന്നും നടന്നില്ല. പിന്നീട് പ്രിയദർശനും കൂട്ടരും മോഹൻലാലിനെ നായകനാക്കി ആ ചിത്രം അതേ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ ഒരുക്കി. എന്നാൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. വലിയ രീതിയിലുള്ള ബജറ്റ് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ചിത്രത്തിന് രക്ഷിക്കാൻ സാധിച്ചില്ല. ചിത്രം വലിയ രീതിയിലുള്ള ഒരു തകർച്ച നേരിടുകയാണ് ഉണ്ടായത്. ഏതായാലും കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥ മമ്മൂട്ടി അഭിനയിക്കില്ല എന്നുള്ള കാര്യം അറിഞ്ഞത് മുതൽ മമ്മൂട്ടിയുടെ ആരാധകർ വലിയ നിരാശയിൽ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിരാശരാകേണ്ട കാര്യമില്ല. മമ്മൂട്ടിക്ക് തന്റെ പ്രായത്തിന് ചേർന്ന നല്ല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ നല്ല സിനിമയും തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ ഇനി നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷ് ശിവന്റെ ഈ വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.